Hello friends, this is Amil. Madhu. Anisa. From Z Talks. In the live session, so good, right? Adhe, inne, namal thumbnail kandu vale, isende 5th birthday namal aagoshikkunnu, right? Andu sandoshu vachi. Ethra vayassayi? അഞ്ചാമത്തെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കാനേ. അപ്പോ ഇതാ ഒന്നും കാണാനില്ലേ, മുമ്പിലെ സംഭവങ്ങളിലൊക്കെ ഹൈലൈറ്റ് ഉണ്ട്. നമ്മുടെ സോറി, ബർത്ത്ഡേ ആഘോഷം നമ്മൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ പതിവ് പോലെ ഇൻട്രോ പറയാൻ വിട്ടുപോയി. അപ്പൊ നമ്മൾ ഇൻട്രോ ലാസ്റ്റ് ആണ് പറയുന്നത്. അപ്പോ നമ്മൾ ഘട്ടം ഘട്ടങ്ങളായിട്ട് കാണിക്കാം. അപ്പൊ ഫസ്റ്റ് എന്താ വെച്ചാ, ഇവിടെ ഈ ഡെക്കറേഷൻസ് ഇല്ലേ, അത് നിങ്ങൾ എന്തായാലും കാണണം. അതൊരു സംഭവം ഡെക്കറേഷൻ ആണ്. അതിനെപ്പറ്റി നമ്മൾ ലാസ്റ്റ് എന്തായാലും പറയുന്നുണ്ട് ആരാ ചെയ്തെന്നൊക്കെ. അപ്പൊ ആദ്യം നിങ്ങൾ ഡെക്കറേഷൻസ് കാണും. ഒരാളെ കൂടി പരിചയപ്പെടുത്താൻ, ഇവിടെ ഓൾറെഡി നമ്മള് കുറെ പ്രാവശ്യം വീഡിയോസിലുണ്ടായിരുന്നു. യെസ്, നമ്മുടെ സാര, നമ്മുടെ ഡോക്ടർ ഷാക്കറിന്റെ വൈഫ് സാര. അപ്പൊ പുള്ളിക്കാരിയാണ് ഈ കണ്ട ഈ സംഭവങ്ങളെല്ലാം ചെയ്തത്. പെട്ടെന്ന് ഉണ്ടായ ഒരു പ്ലാൻ ആയിരുന്നു. അപ്പൊ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പെട്ടെന്ന് ചില രാത്രി ഉറക്കാണ്ട് ഇത് ഉണ്ടാക്കിയെന്ന് പറഞ്ഞ അല്ലേ. ഉറക്കാണ്ടി ഉച്ചക്ക് കൊണ്ടുവന്ന ബാക്കിയൊക്കെ ഇവിടെ വന്നിട്ടാക്കിയത്, അത് ഉറപ്പ് കഴിഞ്ഞല്ല. ഇത് മാത്രം ഉറപ്പ് കഴിഞ്ഞെന്ന് പറഞ്ഞേ. പിന്നെ രാവിലെ എന്തൊക്കെ സാധനമൊക്കെ വാങ്ങാൻ പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എന്താ സാധനത്തിന്റെ പേര്, നിന്റെ പേജിന്റെ പേര്? അപ്പൊ ബേക്കൺ ഡക്കർ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്തോ. പൊളിയാണ്, ഹലോ, പ്രൊമോഷൻ അല്ല കേട്ടോ, ഡസിനും. അപ്പൊ എന്തായാലും മൂപ്പറെ കോൺടാക്ട് ചെയ്തോ. മൂപ്പറെ ഡീറ്റെയിൽസ്, അതായത് ഇൻസ്റ്റാഗ്രാം ലിങ്കും കാര്യങ്ങളും താഴെ കൊടുക്കുന്നുണ്ട്. എന്തായാലും ചെക്ക് ചെയ്ത് നിൽക്കാം അല്ലേ. ഡെക്കറേഷൻ കഴിഞ്ഞാ പിന്നല്ലേ പരിപാടി. നല്ല വിഷമിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും. ഏകദേശം ഒരു 4 മണി സമയത്താണ് നമ്മൾ പരിപാടി തുടങ്ങിയത്. അപ്പൊ ഉച്ചയൂണ് ആരും കഴിച്ചിട്ടുണ്ടായില്ല. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കലായിരുന്നു അടുത്ത പരിപാടി. അല്ലേ സാർ? യെസ്, അടുത്ത പരിപാടി ഫുഡ് കഴിക്കലായിരുന്നു. എല്ലാരും നല്ല വൃത്തിക്ക് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്തായത്? കേക്ക് കട്ടിങ്. യെസ്, അപ്പൊ കേക്ക് കട്ടിങ് ഇത് ഒറ്റക്ക് പാട്ടൊക്കെ പാടിയിട്ട് മുറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ എന്തായാലും കാണും. ഓക്കെ, അപ്പൊ അത് കാണും. എന്നാ എല്ലാവർക്കും ഏകദേശം പോകാനുള്ള തിരക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഒരു 8 മണി ഏകദേശം, 7-8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു കൂട്ടം ജനങ്ങൾക്ക് പോവാൻ ഒരു താല്പര്യം ഉണ്ടായില്ല. അവർക്ക് ഡാൻസ് കളിച്ചേ പറ്റുന്നു. മറ്റു ഭയങ്കരമായിട്ട് ഡാൻസ് ആയിരുന്നു. ആ ക്യാമറ ഒന്ന് അങ്ങോട്ട് തിരിക്കും. ഇവരൊക്കെ ആയിരുന്നു ഡാൻസ് കളിച്ച ടീം. ഇവരൊക്കെ ഡാൻസ് കളിച്ച് തളർന്നിരിക്കുന്നത്. അവർ ഡാൻസ് കാണേണ്ട ഡാൻസ് ആയിരുന്നു. എന്തായാലും കാണണം. കുറെ ആൾക്കാർ എപ്പോഴും ചോദിക്കാറുണ്ട്, പൊന്നു ഇസന്റെ ബർത്ത്ഡേക്ക് നമ്മള് ഡാൻസ് കളിക്കാനായിട്ട് അങ്ങ് കോഴിക്കോട് നിന്ന് ഇറക്കുമതി അല്ലേ. കോട്ടയം, കോഴിക്കോട്, അതിന്റെ പിടിപാട് അങ്ങ് കോയമ്പത്തൂരൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് നമ്മള് ഡാൻസ് കളിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇറക്കുമതി ചെയ്തത്. അപ്പൊ നിങ്ങൾ എന്തായാലും ആ ഡാൻസ് കാണുന്ന വേണം.
അത് കഴിഞ്ഞ പിന്നെ പറയാനുള്ളത് ഇസ കുറെ കാലമായിട്ട് എന്നോട് എന്തൊക്കെയോ ഗിഫ്റ്റ് വയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ അധികം വാങ്ങിക്കൊടുക്കാറുണ്ടായില്ല. അപ്പൊ ഈ ഒരു ബർത്ത്ഡേ ഒക്കെ എല്ലാം ഓർമ്മിച്ചിട്ട് ഞാൻ ഓരോന്നോരോന്ന് വാങ്ങിക്കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഗിഫ്റ്റ് വേണ്ടെങ്കിൽ അപ്പൊ ഞാൻ രാവിലെ കൊടുക്കാനൊക്കെ വിചാരിച്ചിട്ടായിരുന്നു. അപ്പൊ ഓരോന്ന് എടുത്തിട്ട് വന്നു കൊടുത്ത് കാര്യമായിട്ട് ഉപ്പാപ്പ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. പാപ്പാപ്പ കൊടുക്കേ. അപ്പൊ ഇതൊക്കെ ഇതെല്ലാം ഏകദേശം തുറന്നു നോക്കണം പോലും. നിങ്ങൾക്കെല്ലാം കാണുന്നുണ്ടോ ഞാൻ എന്താ കൊടുത്തേന്ന്? ആ ഇവർക്ക് എല്ലാം കാണുന്നതിന് എന്താ ഞാൻ കൊടുത്തേന്ന്? എല്ലാം മണ്ടത്തിലേക്ക്. അപ്പൊ ഇത് പൊട്ടിച്ചു വരുന്നത് ഏടോ പോയപ്പോ എന്റെ മോൻ എടുത്ത് തിരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രം കൊടുത്തല്ലാണ്ട് ബുദ്ധിജീവി ആയതുകൊണ്ട് കൊടുത്തല്ല. തെറ്റിദ്ധരിക്കല്ലേ പ്ലീസ്. ഓക്കെ എപ്പോഴും വേണം വേണം എന്ന് പറഞ്ഞ സാധനം എന്താ ഇത്? അതെന്താ സാധനം പറ? അത് എന്താണ് റബ്ബർ കൊണ്ട് ഉണ്ടാക്കുന്നത്? സ്വിമ്മിങ് ചെയ്യുന്ന റബ്ബർ കൊണ്ട് ഉണ്ടാക്കിയതാ? ഇതോ നെക്സ്റ്റ്. എന്താ ഇതെല്ലാം അൺബോക്സ് ചെയ്ത് സഹായിച്ച ഈ കുഞ്ഞിനോട് നമുക്ക് പ്രത്യേക നന്ദിയുണ്ട്. മീന ബാബു താങ്ക് യു സോ മച്ച്. നീങ്ങുന്ന സാധനം വണ്ടിയാ ഇനി പാപ്പാക്ക് എന്താ തരാ? എന്ത് തരും? എത്ര തരും? പോരാ. പാടി കുടി അങ്ങോട്ട് നിർത്താം. എന്റെ ബർത്ത്ഡേ എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടാ? വിചാരിച്ച പോലെ ഇങ്ങനെ തന്നെ ഇരുന്ന സെറ്റ്. ഇനി അടുത്ത ബർത്ത്ഡേ ഇല്ല കേട്ടാ. അപ്പൊ ശരി ബൈ. സോ ഫ്രണ്ട്സ് അതായിരുന്നു നമ്മൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. ഹലോ ഔട്ടർ പറയല്ലോ. ഹലോ
അപ്പോൾ കുറച്ച് സംസാരിക്കട്ടെ. അപ്പോൾ അതായത് നമ്മുടെ കുഞ്ഞീതൻ്റെ ബർത്ത്ഡേ കുറേ ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ കുറേ വിഷു വന്നിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. കുറേ ആൾക്കാർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, കുറേ നമുക്ക് വിഷ് അറിയാൻ പറ്റിയിട്ടില്ല, കുറേ കണ്ട് കണ്ടിനൊക്കെ നമ്മൾ റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്, ഒരുപാട് ആൾക്കാരുടെ സ്നേഹം. പിന്നെ എന്തോ തൂവർന്ന് പറയാം, അതുപോലെ ഇവിടെ വന്ന് ഡാൻസ് കളിച്ച ആൾക്കാരോടും, പിന്നെ എല്ലാവരും നമ്മളെ ഡെക്കോറൊക്കെ ആക്കിയിട്ടുണ്ട് എല്ലാവരും. ടീച്ചർ അപ്പൊ ശരി, ബൈ 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 ബൈ.